നമസ്കാരം പ്രതികാരത്തിന്റെയും വൈരാഗ്യബുദ്ധിയുടെയും കാര്യത്തിൽ പിണറായി വിജയനെ വെല്ലാൻ ആരുമില്ല എതിരാളികളെ മാത്രമല്ല കൂടെ കൈപിടിച്ച് നടക്കുന്നവരെയും നടന്നവരെയും പക തോന്നിയാൽ ഏതു ഇല്ലായ്മ ചെയ്യാൻ മടിയില്ലാത്ത അസുരജന്മം തറുപ്പിച്ചു നോക്കി ക്ഷുദ്രജീവികളെ പോലെ നാവ് ചുഴറ്റിയാൽ അവരുടെ കാര്യം കട്ടപ്പുകയാണ് പിണറായി വിജയന്റെ സന്ത സഹചാരിയായിരുന്ന വാണിക്കൽ രാമകൃഷ്ണനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മഴ വിദ്യയിലൂടെ പരലോകവാസം പുൽകിച്ചതും അൻപത്തിയൊന്ന് വെട്ടിൽ ടി പി ചന്ദ്രശേഖരനെ തീർത്തിട്ടും പക തീരാതെ കുലംകുത്തിയാക്കിയതുമൊക്കെ നാടറിഞ്ഞ ഉദാഹരണങ്ങൾ മാത്രം അങ്ങനെ അറിഞ്ഞതും അറിയാത്തതുമായ എത്രയോ പേർ ഈ നികർഷ ജീവി സംഘത്തിന്റെ പകയ്ക്ക് ഇരയായിരിക്കുന്നു ഒടുവിൽ ഇപ്പോൾ കൂടപ്പറപ്പിനെ പോലെ കൂടെ നിന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന് നേരെയാണ് പിണറായിയുടെ പക കഴിഞ്ഞ ദിവസമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരി ഒരു കനൽ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്ക് കോരിയിട്ടത് സി പി എമ്മിലും സർക്കാരിലും നിലനിൽക്കുന്ന ഈ സവിശേഷ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കനൽ കത്തി ഒരു കൂട്ട തീപിടുത്തം ഉണ്ടാകാൻ അധികം കാലതാമസം വേണ്ട ആരോപണം ഉന്നയിച്ചിട്ട് മണിക്കൂറുകളായില്ല ദേ ട്രിവാൻഡ്രം ക്ലബിൽ നിന്നും ഒരു വാർത്ത പുറത്തേക്ക് ട്രിവാണ്ട്രം ക്ലബിൽ ചീട്ടുകളി സംഘം പിടിയിലാകുമ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരൻ എസ് ആർ വിനയകുമാറും പ്രതിയായിരിക്കുന്നു കോടിയേരിയുടെ ഈ ഭാര്യ സഹോദരനാണ് യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് എം ഡി ചീട്ടുകളി കേസിൽ വിനയകുമാറിനെ ഒന്നാം പ്രതിയാക്കി മ്യൂസിയം പോലീസ് കേസെടുത്തു എന്ന് മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണന്റെ അളിയനാണ് ഇദ്ദേഹം എന്ന കാര്യവും പോലീസ് തന്നെ പുറത്തുവിട്ടു അതിൽ തന്നെ പ്രതികാരത്തിന്റെ ഒരു സൂചന നിലനിൽക്കുന്നുണ്ട് സംഘത്തിലുണ്ടായിരുന്ന ഏഴുപേരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇവരിൽ നിന്ന് അഞ്ച് പോയിന്റ് ആറ് ലക്ഷം രൂപ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ജാമ്യം കൊടുക്കാവുന്ന വകുപ്പുകളാണ് ഇവിടെ ചുമത്തിയിരിക്കുന്നതെങ്കിലും തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച കോടിയേരിയുടെ ഭാര്യയെയും മക്കളെയും അടക്കം ഒരു നാണക്കേടിലേക്ക് തള്ളിവിടുക എന്നതാണ് ഇവിടെ പിണറായി വിജയനും സംഘവും അവലംബിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ കോടിയേരിയുടെ അന്ത്യാഭിലാഷവുമായി ബന്ധപ്പെട്ട് വിനോദിനി നടത്തിയ വെളിപ്പെടുത്തലിൽ വെട്ടിലായിരിക്കുന്നത് സി പി എമ്മും മുഖ്യമന്ത്രിയുമാണ് തന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ എത്തിക്കണമെന്ന് ഭാര്യയോടും മക്കളോടും കോടിയേരി ആവശ്യപ്പെട്ടിരുന്നു മരണത്തിന് തൊട്ടു മുന്നേ തന്റെ അന്ത്യാഭിലാഷൻ എന്നോണം തന്റെ ഭാര്യയോടും മക്കളോടും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയ ആഗ്രഹം പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നിരാകരിക്കുകയായിരുന്നു കോടിയേരിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ എത്തിക്കാതെ നേരെ കണ്ണൂരിലെത്തിച്ചു പിണറായി വിജയന്റെ വിദേശയാത്ര മുടങ്ങാതിരിക്കാനും വൈകാതിരിക്കാനുമാണ് ഇത്തരത്തിൽ പിണറായി വിജയന്റെ സന്തത സഹചാരിയായി എന്തിനും ഏതിനും കൂടെ നിന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്ന മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ അന്ത്യാഭിലാഷത്തെ പോലും തള്ളിക്കളഞ്ഞത് എത്രമാത്രം വികൃതമാണ് ഇയാളുടെ മനസ്സെന്ന തൻ്റെ സന്തത സഹചാരിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അന്ത്യാഭിലാഷത്തോട് പോലും നീതി പുലർത്താതിരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിനോദിനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തലിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ കോടിയേരിയുടെ ഭാര്യ സഹോദരന്റെ പേരിലെടുത്ത കോട്ടേജിലെ പണം വെച്ചുള്ള ചീട്ടുകളിൽ കണ്ടെത്തിയ പോലീസ് നടപടിയിൽ പ്രതികാരമുണ്ടെന്നാണ് വാദം ഇത് ഇടത് സഹയാത്രികൻ കൂടിയായ മുരളി തുമ്മാരുകൂടിയും ശരിവെക്കുന്നുണ്ട് ഈ വധവും ശരിയാണ് എന്ന തരത്തിൽ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് മുരളി തുമ്മാരുകൂടി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ മുറിയെടുത്ത് അതിനുള്ളിലിരുന്ന് ചീട്ട് കളിച്ചവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ബ്രേക്കിംഗ് ന്യൂസ് ദൃശ്യങ്ങൾ കാണുന്നു വലിയ തീവ്രവാദികളെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്ന പോലെയാണ് സീൻ അൻപത് വർഷമായി കാണുന്ന സീനാണിതൊക്കെ നാട്ടിൻ പുറത്തും മാവിന്റെ ചോട്ടിലിരുന്ന് ചീട്ട് കളിക്കുന്നവരെ അവർ പണം വെച്ച് കളിച്ചാലും ഇല്ലെങ്കിലും തുരത്തി ഓടിക്കുന്ന പോലീസ് അത്തരത്തിൽ ഓടി പോകുമ്പോൾ കിണറിലും പുഴയിലുമൊക്കെ വീണ് ആളുകൾ മരിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അടുത്തിടയ്ക്ക് ഇത്തരത്തിൽ ചീട്ട് പിടിക്കാൻ പോയ ഒരു പോലീസ് ഓഫീസറും മരിച്ച സംഭവം ഉണ്ടായിരുന്നു സത്യത്തിലെന്താണ് ഇവിടുത്തെ കുറ്റകൃത്യം സ്വന്തമായി സമ്പാദിച്ച പണം കൊണ്ട് പുകവലിക്കുന്നതും ലോട്ടറി മേടിക്കുന്നതും ഒന്നും കുറ്റകരമല്ലാത്ത നാട്ടിൽ ലോട്ടറിയൊക്കെ സർക്കാർ തന്നെ നടത്തുന്ന നാട്ടിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടും അതിന്റെ വിൽപ്പന തുടരാൻ അനുവദിക്കുകയും ആ വിൽപ്പനയിൽ നിന്നും സർക്കാർ പണം സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്ന നാട്ടിൽ എന്തുകൊണ്ടാണ് ചീട്ട് കളിക്കുന്നത് ഇത്ര വലിയ കുറ്റമാകുന്നത് ഈ നടപടി തികച്ചു മോശമായി പോയെന്നാണ് മുരളീ തുമരോടി പറയുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ അന്ത്യാഭിലാഷത്തിൽ വിനോദിനിയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായതിൻ്റെ അടുത്ത ദിവസം തന്നെ കോടിയേരിയുടെ അളിയന്റെ പേരിലെടുത്ത മുറിയിലെ ചീട്ടുകളി മ്യൂസിയം പോലീസ് പിടിച്ചതാണ് പ്രതികാരം ഇതിന് എന്ന സംശയം സജീവമാക്കുന്നത് പോലീസ് ആസ്ഥാനത്തിന് തൊട്ടരികെയുള്ള ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നാണ് ഒൻപത് അംഗ സംഘം കുടുങ്ങിയത് ആറു ലക്ഷത്തോളം രൂപയും ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കോട്ടയം വർക്കല തുടങ്ങി പല സ്ഥലങ്ങളിൽ നിന്ന് ഇതിനായി എത്തിയവരാണ് മറ്റ് പ്രതികൾ ക്ലബ്ബിലെ അഞ്ചാം നമ്പർ കോട്ടേജ് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തായിരുന്നു പണം വെച്ച് ചീട്ടുകളി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് നടത്തിയ പരിശോധനയിലാണ് സംഘം കുടുങ്ങിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ ചിലത് തുറന്നു പറഞ്ഞ ദിവസം തന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് ഉയരുന്ന ചോദ്യം മുൻപും പലവട്ടം ഇതേ സംഘം ഇവിടെ ഒത്തുകൂടി ചീട്ടുകളി നടന്നിരുന്നു അന്നൊക്കെയും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെ മൗനം പാലിച്ചിരുന്ന പോലീസാണ് ഇന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നത് മാത്രമല്ല ട്രിവാൻഡ്രം ക്ലബിലെ അംഗങ്ങളിൽ പലരും വമ്പൻമാരാണ് പലരെന്ന് മാത്രമല്ല മിക്കവരും വമ്പൻ സ്രാവുകൾ തന്നെയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥരടക്കം ഈ ക്ലബിൽ അംഗങ്ങളാണെന്നും നിത്യ സന്ദർശകരാണെന്നുമാണ് വിവരം അതുകൊണ്ടൊക്കെ തന്നെ പോലീസ് ഒരിക്കലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറേയില്ല പക്ഷേ ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഈ തവണത്തെ റെയ്ഡെന്നും കോടിയേരിയുടെ ഭാര്യ സഹോദരനെ പിടികൂടാൻ വേണ്ടി മാത്രമായിരുന്നു ഈ റെയ്ഡെന്നും ഒക്കെയാണ് ആക്ഷേപം ഉയരുന്നത് സി പല ഉന്നത നേതാക്കളും ഇതിനെതിരെ കടുത്ത ആമർശം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം എന്തായാലും പിണറായി വിജയന്റെ പ്രതികാരം തൻ്റെ കൂടെ എന്തിനും ഏതിനും കൈപിടിച്ച് കൂടെ നടന്ന സന്തത സഹചാരിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ വരെ എത്തി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്